ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കെയ്ലീസ് തിയറം എന്താണെന്നാണ്. കെയ്ലീസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, എവറി ഗ്രൂപ്പ് ഈസ് ഐസോമോർഫിക് ടു എ സബ് എ ഗ്രൂപ്പ് ഓഫ് പെർമ്യൂട്ടേഷൻ. അതായത് ഏത് ഗ്രൂപ്പ് ജി എടുത്താലും അതൊരു ഗ്രൂപ്പ് ഓഫ് പെർമ്യൂട്ടേഷൻസിനോട് ഐസോമോർഫിക് ആയിരിക്കും. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജി എന്നത് ഒരു ഗ്രൂപ്പ് എടുത്തു. നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ജി ഈസ് ഐസോമോർഫിക് ടു എ സബ് ഗ്രൂപ്പ് ഓഫ് എസ് ജി. ഓക്കെ, ഒരു ഗ്രൂപ്പിനോട് ഐസോമോർഫിക് ആയാൽ മതി. അപ്പോൾ എസ് ജി എന്ന പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പിന്റെ ഒരു സബ് ഗ്രൂപ്പിനോട് ഐസോമോർഫിക് ആണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, എസ് ജി എന്ന, അതായത് ജിക്ക് അകത്ത് എത്ര എലമെന്റ് ഉണ്ടോ അതുകൊണ്ട് ജനറേറ്റ് ആവുന്ന പെർമ്യൂട്ടേഷൻസിന്റെ ഗ്രൂപ്പ്, അതിന്റെ സബ് ഗ്രൂപ്പിനോട് ഐസോമോർഫിക് ആണ് കാണിക്കേണ്ടത്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ഫോർ എക്സ് ബിലോങ്സ് ടു ജി, ഫോർ എക്സ് ബിലോങ്സ് ടു ജി, ലാംഡ എക്സ് ഈക്വൽ ടു ജി ഇസ് എ ഫംഗ്ഷൻ ഫ്രം ജി ടു ജി ഡിഫൈൻഡ് ബൈ ലാംഡ എക്സ് ഓഫ് എ ഈക്വൽ ടു എക്സ് എ. അതായത് വൺ ബിലോങ്സ് ടു ജി ആണെങ്കിൽ ലാംഡ വൺ എന്ന ഫംഗ്ഷൻ ഉണ്ടാവും എവിടെ നിന്ന്, അങ്ങോട്ട് ജി നിന്ന് ജിയിലേക്ക്. അത് ഡിഫൈൻ ചെയ്യണത് എങ്ങനെയാണ്, ഫോർ എ ബിലോങ്സ് ടു ജി എടുക്കുകയാണെങ്കിൽ വി ഗെറ്റ് ലാംഡ വൺ ഓഫ് എ ഈക്വൽ ടു വൺ ഇൻറ്റു എ. ഓക്കെ, അപ്പോൾ ഏത് എലമെൻ്റ് ആണോ എടുക്കുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യുക, ഈ ലാംഡയുടെ സഫിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെടുത്തു, ലെറ്റ് എ കൊമ ബി ബിലോങ്സ് ടു ജി. അങ്ങനെയാണെങ്കിൽ ലെറ്റ് ലാംഡ എക്സ് ഓഫ് എ ഈക്വൽ ടു ലാംഡ എക്സ് ഓഫ് ബി ആണ് എടുത്തു. ഓക്കെ, എന്തെടുത്തു, എ കൊമ ബി ബിലോങ്സ് ടു ജി. സപ്പോസ് നമ്മൾ ഇത് സപ്പോസ് ചെയ്തു ലാംഡ എക്സ് ഓഫ് ഈക്വൽ ടു ലാംഡ എക്സ് ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡെഫിനേഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സ് എ ഈക്വൽ ടു എക്സ് ബി അല്ലേ. കാരണം എന്താ, ലാംഡ എക്സ് ഓഫ് എ കാരണം എന്താണ്, എക്സ് ഇൻറ്റു എ, ലാംഡ എക്സ് ഓഫ് ബി ആണ് എക്സ് ഇൻറ്റു ബി. അപ്പോൾ ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ പ്രകാരം എക്സ് എക്സ് ക്യാൻസൽ ചെയ്യാം, വി ഗെറ്റ് എ ഈക്വൽ ടു ബി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലാംഡ എക്സ് ഓഫ് എ ഈക്വൽ ടു ലാംഡ എക്സ് ഓഫ് ബി ആണെങ്കിൽ എ ഈക്വൽ ടു ബി എന്ന് പറയാം. അതായത് ലാംഡ എക്സ് എന്നുള്ളത് ഒരു വൺ ടു വൺ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ലാംഡ എക്സ് ഒരു പെർമ്യൂട്ടേഷൻ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോണത്. ലാംഡ എക്സ് ഒരു പെർമ്യൂട്ടേഷൻ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം ലാംഡ എക്സ് വൺ വൺ ആണെന്ന് കാണിച്ചു, വൺ വൺ ആണെന്ന് കാണിക്കാൻ ചെയ്തു, ലാംഡ എക്സ് ഓഫ് എ ഈക്വൽ ടു ലാംഡ എക്സ് ഓഫ് ബി എന്നെടുത്തു. സോ വി ഗെറ്റ് എ ഈക്വൽ ടു ബി. അപ്പോൾ ലാംഡ എന്നുള്ളത് വൺ വൺ ആണ്. ഈ ലാംഡ ഓൺ ടു കൂടെ ആയാൽ മതി. ഇപ്പോൾ വൺ വൺ ഓൺ ടു ഫംഗ്ഷൻസിലാണ് നമ്മൾ എന്താ പറയുക, പെർമ്യൂട്ടേഷൻസ് എന്ന് പറയാം. അപ്പോൾ ജിയിലുള്ള ഒരു പെർമ്യൂട്ടേഷൻ ആണ് ലാംഡ എക്സ് എന്ന് പറയാൻ പറ്റും. അതിന് ഇനി എന്ത് ചെയ്യണം, ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പോസ് ചെയ്തു ലെറ്റ് എ ബിലോങ്സ് ടു ജി. അതായത് നമുക്ക് രണ്ട് സെറ്റാണുള്ളത് അല്ലേ, രണ്ട് ജി, ഇതും ജി ആണ് ഇതും ജി ആണ്. ജി നിന്ന് ജിയിലേക്കുള്ള ഫംഗ്ഷൻ ആണ് ആര്, ലാംഡ എക്സ്. അപ്പോൾ ഇവിടുത്തെ ഒരു എലമെൻ്റ് എടുത്തു എ, ഓൺ ടു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോ ഡൊമെയിൻ ഒരു എലമെൻ്റ് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കാണിക്കണം, അതിന് ഒരു പ്രീ ഇമേജ് ഉണ്ട് എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മളെടുത്തു ലെറ്റ് എ ബിലോങ്സ് ടു ജി. നമുക്കറിയാം എക്സ് ബിലോങ്സ് ടു ജി ആണ് നമുക്ക് തന്നിട്ടുണ്ട്, ജി ഗ്രൂപ്പാണല്ലോ. അപ്പോൾ എക്സ് ബിലോങ്സ് ടു ജി ആണെങ്കിൽ എക്സ് ഇൻവേഴ്സ് എവിടെ ഉണ്ടാവും, ജിക്കടുത്തുണ്ടാവും. നമ്മൾ ഇത് രണ്ടും എടുക്കണം, എക്സ് ഇൻവേഴ്സ് ബിലോങ്സ് ടു ജി ആൻഡ് എ ബിലോങ്സ് ടു ജി ഇംപ്ലൈസ് എക്സ് ഇൻവേഴ്സ് ഇൻ ടു എ ബിലോങ്സ് ടു ജി. ക്ലിയർ ആണല്ലോ, എ ബിലോങ്സ് ടു ജി ആണ്, എക്സ് ബിലോങ്സ് ടു ജി ആണ് നമ്മൾ അസ്യൂം ചെയ്തത്, ആദ്യമേ അസ്യൂം ചെയ്തിട്ടുണ്ട് ഫോർ എനി എക്സ് ബിലോങ്സ് ടു ജി. പിന്നെ എക്സ് ബിലോങ്സ് ടു ജി ആണെങ്കിൽ എക്സ് ഇൻവേഴ്സ് എവിടെ ഉണ്ടാവും, ജിക്കകത്ത് ഉണ്ടാവും. അപ്പോൾ എക്സ് ഇൻവേഴ്സ് ബിലോങ്സ് ടു ജിയും എ ബിലോങ്സ് ടു ജിയും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സ് ഇൻവേഴ്സ് എ ബിലോങ്സ് ടു ജി. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ലാംഡ എക്സ് കാണും, ലാംഡ എക്സ് ഓഫ് എക്സ് ഇൻവേഴ്സ് എ ഇസ് ഈക്വൽ ടു, ഡെഫിനേഷൻ പ്രകാരം എന്തുണ്ടാവുക, എക്സ് ഇൻറ്റു എക്സ് ഇൻവേഴ്സ് ഓഫ് എ എന്ന് കിട്ടും. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പ്രകാരം എക്സ് എക്സ് ഇൻവേഴ്സ് ഇൻറ്റു എ, എക്സ് എക്സ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇ ഇൻറ്റു എ, ദാറ്റ് ഇസ് എ. സോ വി ഗെറ്റ് ലാംഡ എക്സ് ഓഫ് എക്സ് ഇൻവേഴ്സ് എ ഈക്വൽ ടു എ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മൾ എടുത്ത എ എന്നൊരു എലമെൻ്റ് എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആരുണ്ട്, ഒരു പ്രീ ഇമേജ് ജിക്കകത്തുണ്ട്. അതായത് ജി എന്നത് എന്താണ് അല്ലെ, ഏതൊരു എ ബിലോങ്സ്
എ ബിലോങ്സ് ടു ജി എടുത്താലും അതിനനുസരിച്ച് എന്തുണ്ട്, ഒരു പ്രീ ഇമേജ് ജിക്ക് അകത്തുണ്ട്. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ലാംഡ എക്സ് എന്നുള്ളത് ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണ്. അപ്പൊ ആദ്യം വൺ വൺ ആണ് പ്രൂവ് ചെയ്തു, ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, ലാംഡ എക്സ് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്തു. അതായത് ലാംഡ എക്സ് എന്നുള്ളത് എന്താണ്, ഇറ്റ്സ് എ പെർമ്യൂട്ടേഷൻ. അപ്പൊ ലാംഡ എക്സ് എന്താണ്, വൺ വൺ ആണ്, അതേപോലെ ഓൺ ടു ആണ്. അപ്പൊ ലാംഡ എക്സ് എന്നുള്ളത് എന്താണ്, ഒരു പെർമ്യൂട്ടേഷൻ ആണ്. ഓക്കെ, ദെൻ ഡിഫൈൻ ഫൈ ഫ്രം ജി ടു. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. നമുക്ക് ഇനി പെർമ്യൂട്ടേഷൻ, ആ പെർമ്യൂട്ടേഷൻ ലാംഡ എക്സിലേക്ക് എന്ത് ഉണ്ടാവണം, ഒരു ഐസോമോർഫിസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ജിയിൽ നിന്ന്, സോറി, ജിയിൽ നിന്ന് എഫ് ജിയിലേക്ക്, അതായത് സെറ്റ് ഓഫ് ഓൾ പെർമ്യൂട്ടേഷൻസിലേക്ക് ഫൈ എന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ എക്സ്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയണം, ആ ഫൈ എന്നത് ഒരു ഐസോമോർഫിസ് ആണ് പ്രൂവ് ചെയ്യണം. ഐസോമോർഫിസ് ആവണം വെച്ചാൽ എന്തൊക്കെ ഉണ്ടാവണം, വൺ വൺ ആവണം, ഓൺ ടു ആവണം, പിന്നെ ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ വൺ വൺ ആണ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു, ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് ഫൈ എടുത്തു. അപ്പോൾ ഫൈ ഓഫ് എക്സ് എന്താ ഡിഫൈൻ ചെയ്തത്, ഇറ്റ് ഇസ് ലാംഡ എക്സ്. അപ്പോൾ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് വരും, ഫൈ ഓഫ് വൈ ഇസ് ഈക്വൽ ടു എന്ത് വരും, ലാംഡ വൈ എന്നും കിട്ടി. അപ്പോൾ ലാംഡ എക്സ് ഈക്വൽ ടു ലാംഡ വൈ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെയാണ് എന്തെടുത്തു, ഫോർ എക്സ് കോമ വൈ ബിലോങ്സ് ടു ജി, ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് വൈ. അതായത് എന്താണ്, ലാംഡ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ വൈ എന്ന് കിട്ടി. ഓക്കെ, അപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ലാംഡ എക്സ് ലാംഡ വൈ എന്താണ്, ഫംഗ്ഷൻസ് ആണ്. ഏത് രൂപ, ഏതുപോലെയാണ്, എഫ് ഈക്വൽ ടു ജി എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ എഫ് ഈക്വൽ ടു ജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഫോർ എവറി എക്സ്. ആ രണ്ട് ഫംഗ്ഷൻസ് ഈക്വൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏത് എലമെന്റ് എടുത്താലും അതിൻ്റെ ഇമേജസ് എന്താവണം, ഈക്വൽ ആവണം. അങ്ങനെ വെച്ചാൽ ഇതിന് നമുക്ക് എന്താ പറയാം, ദെർഫോർ ലാംഡ എക്സ് ഓഫ് എ ഈക്വൽ ടു ലാംഡ വൈ ഓഫ് എ ഫോർ എവറി എ. ഓക്കെ ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ലാംഡ എക്സ് ഈക്വൽ ടു ലാംഡ വൈ എന്ന് പറയണമെങ്കിൽ ലാംഡ എക്സ് ഓഫ് എ ഈക്വൽ ടു ലാംഡ എക്സ് ഓഫ് ലാംഡ വൈ ഓഫ് എ ഫോർ എവറി എ എന്ന് പറയാൻ പറ്റും. ദെർഫോർ എന്താ ലാംഡ എക്സ് ഓഫ് എ എന്ന് പറഞ്ഞാൽ, ലാംഡ എക്സ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, ലാംഡ എക്സ് ഓഫ് എ ഈസ് എക്സ് എ ഇസ് ഈക്വൽ ടു ലാംഡ വൈ എ എന്ന് പറഞ്ഞാൽ വൈ എ. ഓക്കെ, അങ്ങനെ വെച്ചാൽ ലെഫ്റ്റ് ക്യാൻസൽ, റൈറ്റ് ക്യാൻസലേഷൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ എ ക്യാൻസൽ ചെയ്യാം. ദെർഫോർ വി ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു വൈ, ദാറ്റ് ഈസ് ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് വൈ എന്ന് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലാംഡ എക്സ് ആണ്, ഫൈ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ലാംഡ വൈ ആണ്. ലാംഡ എക്സ് ഈക്വൽ ടു ലാംഡ വൈ എന്ന് പറഞ്ഞാൽ ലാംഡ എക്സ് ഓഫ് എ ഇസ് ഈക്വൽ ടു ലാംഡ വൈ ഓഫ് എ ഫോർ എവറി എ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ലാംഡ എക്സ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എക്സ് എ ആണ്, ലാംഡ വൈ ഓഫ് എ എന്ന് പറഞ്ഞാൽ വൈ എ. ലെഫ്റ്റ് സൈഡിൽ സഫിക്സ് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ രണ്ട് ഇക്വേഷൻ രണ്ട് സൈഡിലും റൈറ്റ് സൈഡിൽ എ എന്നത് കോമൺ ആണ്. അപ്പോൾ റൈറ്റ് ക്യാൻസലേഷൻ ലോ പ്രകാരം എ എ ക്യാൻസൽ ചെയ്യും, സോ വി ഗെറ്റ് എക്സ് ഈക്വൽ ടു വൈ. അതായത് ലാംഡ എക്സ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് വൈ ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു വൈ. അതായത് ഫൈ എന്നത് ഒരു വൺ വൺ ഫംഗ്ഷൻ ആണ്. ഓക്കെ, അതാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തത്. ഓക്കെ, ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് വൈ എന്നെടുത്തു, ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഫൈ ഓഫ് വൈ ദെൻ എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ ഇ ആണ് എടുത്തത്, ഏത് എലമെൻ്റ് എടുത്താലും കുഴപ്പമില്ല കേട്ടോ, ഏത് എലമെൻ്റ് എടുത്താലും സാറ്റിസ്ഫൈ ചെയ്യും. റൈറ്റ് ക്യാൻസലേഷൻ ലോ പ്രകാരം ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇവിടെ ഇ എടുത്തു, ഇ ആണെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ലാംഡ എക്സ് ഓഫ് ഇ ഇസ് ഈക്വൽ ടു ലാംഡ വൈ ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എക്സ് ഇ ഇസ് ഈക്വൽ ടു വൈ ഇ ഫോർ എക്സ് ഈക്വൽ ടു വൈ. അത് നമ്മുടെ ക്യാൻസൽ ചെയ്തിട്ടില്ല, എക്സിൻ്റെ ഇ എന്താണ്, എക്സ് ആണ്. ഓക്കെ, ഇനി ഇത് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. അല്ല സോറി, ഇത് പെർമ്യൂട്ടേഷൻ എന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇതിൻ്റെ ഓൺ ടു പ്രൂവ് ചെയ്യുന്നില്ല. അതിനു മുന്നേ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നോക്കാണ്. ഓക്കെ, ദെർഫോർ ഫൈ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു
ഫൈ ഓഫ് എക്സ് എന്താ? ലാംഡ എക്സ്. അപ്പോൾ ഫൈ ഓഫ് എക്സ് വൈ എന്നാൽ എന്തായാലും ലാംഡ എക്സ് വൈ എന്ന് കിട്ടും. ഓക്കെ, അതായത് ഫൈ ഓഫ് എക്സ് വൈക്കുള്ള ലാംഡ എക്സ് വൈ എന്ന് പറഞ്ഞ അർത്ഥം ഫൈ ഓഫ് എക്സ് വൈ ഓഫ് എ ഇസ് ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും? ലാംഡ എക്സ് വൈ ഓഫ് എ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലാംഡ എക്സ് വൈ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം. ലാംഡ എക്സ് വൈ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് വൈ ഇൻറ്റു എ അല്ലേ? ലാംഡ എക്സ് വൈ ഇൻറ്റു എ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ലാംഡ എക്സ് വൈ നമ്മൾ എന്ത് ചെയ്യാണ്? ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പം നമുക്ക് കിട്ടിയതാണ് ഫൈ ഓഫ് എക്സ് വൈ ഓഫ് എ ഇസ് ഈക്വൽ ടു ലാംഡ ഓഫ് എക്സ് വൈ ഓഫ് എ എന്ന് കിട്ടി. അത് നമുക്ക് എക്സ് വൈ ഇൻറ്റു എ എന്ന് കിട്ടി. നമ്മൾ അസോസിയേറ്റ് പ്രോപ്പർട്ടി പ്രകാരം വൈ എ നമ്മൾ കോമൺ ആക്കി, ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ എ. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു വൈ എ പറഞ്ഞ അർത്ഥം എന്താ? വിച്ച് ഈസ് ലാംഡ എക്സ് ഓഫ് വൈ എന്ന് എഴുതി കൂടെ. എന്താണ് ലാംഡ എക്സ് ഓഫ് വൈ എ? എക്സ് ഇൻറ്റു വൈ എ. ഇനി നമുക്ക് ഈ വൈ എ എന്നുള്ളതിനെ വീണ്ടും മാറ്റി, അപ്പോൾ ലാംഡ എക്സിനെ പുറത്തേക്ക് എടുത്തി, വൈ എ നമുക്ക് എന്ത് ചെയ്യാം? ലാംഡ വൈ ഓഫ് എ എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു ലാംഡ എക്സ് ഇൻറ്റു ലാംഡ വൈ ഓഫ് എ. ലാംഡ എക്സ് എന്താ? ഫൈ എക്സ്. ലാംഡ വൈ എന്ന് പറഞ്ഞാൽ ഫൈ വൈ ഓഫ് എ. സോ വി ഗെറ്റ് ലാംഡ എക്സ് വൈ ഓഫ് എ എന്ന് പറഞ്ഞാൽ ലാംഡ എക്സ് ഇൻറ്റു സോറി ഫൈ എക്സ് വൈ ഓഫ് എ എന്ന് പറഞ്ഞാൽ ഫൈ എക്സ് ഇൻറ്റു ഫൈ വൈ ഓഫ് എ എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഫൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് വൈ. അതാണ് ഇവിടെ പ്രൂവ് ചെയ്തിരുന്നത്. എക്സ് വൈ ബിലോങ്സ് ടു ജി എടുത്തു, അങ്ങനെ എ ബിലോങ്സ് ടു ജി ആണെങ്കിൽ ഫൈ ഓഫ് എക്സ് വൈ ഓഫ് എ നമുക്ക് ലാംഡ എക്സ് വൈ ഓഫ് എ എന്ന് എഴുതാൻ പറ്റും. അതായത് എക്സ് വൈ ഓഫ് എ. നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു, എക്സിനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ എക്സ് ഇൻറ്റു വൈ എ നമുക്ക് എന്ത് ചെയ്യാം? ലാംഡ എക്സ് ഓഫ് വൈ എ എന്ന് എഴുതാം. ഇനി വൈ എ നമുക്ക് എന്ത് എഴുതാം? എനെ പുറത്തേക്ക് എടുത്താൽ ലാംഡ വൈ ഓഫ് എ എന്ന് എഴുതാം. അതായത് ലാംഡ എക്സ് എന്ന് പറഞ്ഞാൽ ഫൈ എക്സ്, ലാംഡ വൈ എന്ന് പറഞ്ഞാൽ ഫൈ വൈ ഓഫ് എ. ദാറ്റ് ഈസ് ഫൈ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് വൈ ഫോർ എവറി എക്സ് കമ വൈ ബിലോങ്സ് ടു ജി. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തതാണ് ആദ്യം നമ്മൾ തിയറത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങിയത് എന്താണ്? ജി ഒരു ഗ്രൂപ്പാണ് എടുത്തു. ജി ഈസ് ഐസോമോർഫിക് ടു എ സബ് ഗ്രൂപ്പ് ഓഫ് എസ് ജി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ലാംഡ എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. അതൊരു പെർമ്യൂട്ടേഷൻ ആണ്, അതായത് എസ് ജിക്കകത്ത് എലമെൻ്റ് ആണെന്ന് എടുത്തു. അതായത് ഏത് ജിക്കകത്ത് ഏതൊരു എക്സ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലാംഡ എക്സ് എന്നുള്ള പെർമ്യൂട്ടേഷൻ എവിടെ ഉണ്ട്? എസ് ജിക്കകത്ത് ഉണ്ട്. ഓക്കെ, അതായത് ലാംഡ എക്സ് നിന്ന് ജി എന്ന് ജിയിലേക്കുള്ള ഒരു പെർമ്യൂട്ടേഷൻ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഫൈ എന്ന ഫംഗ്ഷൻ ജിയിൽ നിന്ന് എസ് ജിയിലേക്ക് ഡിഫൈൻ ചെയ്തു. അത് വൺ വൺ ആണെന്നും ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചു. ഇനി അത് ഓൺ ടു കൂടി ആയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ഐസോമോർഫിസം അല്ലേ. വൺ വൺ ഓൺ ടു ഹോമോമോർഫിസത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ഐസോമോർഫിസം എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഓൺ ടു എന്നത് നമ്മൾ പ്രൂവ് ചെയ്യുന്നില്ല. അത് നമ്മൾ ഇതിനു മുന്നേ പഠിച്ച ലെമ്മ പഠിച്ചിട്ടുണ്ട്. ലെമ്മ എന്താ പഠിച്ചത്? ജീന്ന് അല്ലേ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഫൈ ഓഫ് ജി എന്നുള്ളത് ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഡാഷ് ആയിരിക്കും. ആൻഡ് ഫൈ ഈസ് എൻ ഐസോമോർഫിസം ഫ്രം ജി ടു ഫൈ ഓഫ് ജി. അതിവിടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് ഫൈ ഫ്രം ജി ടു എസ് ജി ഇസ് എ വൺ വൺ ആൻഡ് ഹോമോ സാറ്റിസ്ഫൈ ദ ഹോമോമോർഫിസം പ്രോപ്പർട്ടി. ഹെൻസ് ബൈ ദ പ്രീവിയസ് ലെമ ഫൈ ഓഫ് ജി ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് എസ് ജി ആൻഡ് ഫൈ പ്രൊവൈഡ്സ് എൻ ഐസോമോർഫിസം ഫ്രം ജി ടു ഫൈ ഓഫ് ജി. ദെയർഫോർ ജി ഇസ് ഐസോമോർഫിക് ടു സബ് ഗ്രൂപ്പ് ഓഫ് എസ് ജി. അതായത് ഇവിടെ ഓൺ ടു പ്രൂവ് ചെയ്യണില്ല. ഓൺ ടു പ്രൂവ് ചെയ്യണതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്തത്? കഴിഞ്ഞ ലെമ പ്രൂവ് ചെയ്തത്. അപ്പോൾ അഥവാ എക്സാമിന് ഇത് ചോദിക്കുകയാണെങ്കിൽ ഈ പ്രീവിയസ് ലെമ എന്ന് എഴുതുന്നതിന് പകരം ആ ലെമയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതിയേക്കണം. ഓക്കെ, കൂടുതൽ മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഈ തിയറത്തിന് ശേഷം ആ ലെമ അല്ലെങ്കിൽ ലെമ പ്രൂവ് ചെയ്തതിന് ശേഷം ഈ തിയറം പ്രൂവ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.